മനുഷ്യരുടെ അസ്ഥികൾ കൊണ്ടൊരു പള്ളിയോ? ചിന്തിക്കാനാകുമോ അത്? അതിശയം തോന്നണ്ട, യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പള്ളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സെലക്ഷൻ യുദ്ധം, 30 ഇയേഴ്സ് യുദ്ധം എന്നിവയിലും പ്ലേഗ്, കോളറ പോലെയുള്ള അസുഖങ്ങളാലും മരിച്ച 24,000-ത്തോളം ആളുകളുടെ തലയോട്ടികളും അസ്ഥികളും സെമിത്തേരികളിൽ നിന്ന് കുഴിച്ചെടുത്താണ് ഈ പള്ളി നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ആയിരത്തി 1776-നും 1804-നും ഇടയിൽ മരിച്ചവരുടെ അസ്ഥികളാണിതെല്ലാം. തെക്കു പടിഞ്ഞാറൻ പോളണ്ടിലെ സ്റ്റെർമനയിലെ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ ചുമരുകളും മേൽക്കൂരയും മരിച്ചുപോയ മനുഷ്യരുടെ അസ്ഥികളും തലയോട്ടികളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. സ്കൾ ചാപ്പൽ അഥവാ സെൻ ബർത്തലോമ ചാപ്പൽ എന്നൊക്കെ ഈ പള്ളി അറിയപ്പെടുന്നു. പള്ളിയിലെ ഭൂഗർഭ അറയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അസ്ഥികൾ കൊണ്ട് തന്നെയാണ്. പുരോഹിതർ കുർബാന അർപ്പിക്കുന്ന പള്ളിയുടെ അൾത്താരയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഭൂരിഭാഗവും കൂട്ടത്തിൽ പ്രത്യേകതകളുള്ള തലയോട്ടികൾ കൊണ്ടാണ്. മേയർ, യുദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചവർ, സിഫിലിസ് വന്ന് മരിച്ചവർ, ഇവരുടെയൊക്കെ അസ്ഥികൾ അൾത്താര അലങ്കരിക്കുന്നതിൽ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നു. വക്ലാവ് തോമസക് എന്ന പുരോഹിതൻ്റെ ബുദ്ധിയാണ് ഇതിനു പിന്നിൽ. മരിച്ചവർക്കായുള്ള ഒരു സ്മാരകം എന്ന നിലയിലാണ് യുദ്ധങ്ങളിലും രോഗം ബാധിച്ചും മരിച്ചവരുടെ അസ്ഥികളും തലയോട്ടികളും പള്ളി പണിയുവാൻ കുഴിമാടത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത്. പുറമേ നിന്ന് മറ്റേതൊരു പള്ളി പോലെ സാധാരണമാണിത്. എന്നാൽ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് അസ്ഥികൊണ്ട് അലങ്കരിച്ച കലാനിപുണതയാണ്.